ഫ്രണ്ട്സ്, എല്ലാവർക്കും തിങ്കൾ ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബഹുജവീൻ. ഞാൻ കൈകൊണ്ട് നെയ്ത ഈ പൂക്കൾ പോലെ മനോഹരമാകട്ടെ നിങ്ങളുടെ ദിനമെന്ന് ആശംസിക്കുന്നു. ഞാൻ ഇന്ന് വന്നത് അടിപൊളി ഒരു ഫ്ലവർ മേക്കിങ്ങിന്റെ വീഡിയോയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എന്റെ ഈ വീഡിയോ കാണണം. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നോടൊപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ എന്നതാണ്ടെ ഈ ലൈറ്റർ കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് ഒരു കൊട്ട പൂക്കൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ ലൈറ്ററും കുറേ വേസ്റ്റ് തുണിയുമാണ് എടുക്കുന്നത്. ഈ വേസ്റ്റ് തുണി കൊണ്ടും അതുപോലെ തന്നെ ലൈറ്റർ കൊണ്ടുമുള്ള അതിമനോഹരമായ പൂക്കളുടെ ഒരു കൂടാരം തന്നെ നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ വരൂ. ഈ ലൈറ്റർ നേരത്തെ ഞാൻ കാണിച്ചല്ലേ ഈ ലൈറ്റർ. നമ്മൾ ഈ ലൈറ്റർ കൊണ്ട് പൂക്കൾ ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ല അടിപൊളി ഫ്ലവറാണ്. നിങ്ങൾക്ക് വീടിനകത്തൊക്കെ അതിമനോഹരമാക്കാനായിട്ട് ഈ പൂക്കൾ ധാരാളം മതി. നമുക്ക് ചെയ്യാൻ വളരെ ഈസി ഫ്ലവറാണ്. നമ്മൾ ആദ്യം ഇതൊരു വേസ്റ്റ് തുണിയാണ്. ഇതെല്ലാം വേസ്റ്റ് തുണികളാണ്. ഈ വേസ്റ്റ് തുണി കൊണ്ട് ഉണ്ടാക്കാം. ആദ്യം നമ്മൾ നീളത്തിനൊരു പീസ് വെട്ടിയെടുക്കും. നീളത്തിന് വെട്ടിയെടുത്തു. ഇനി നമ്മളത് ഇങ്ങനെ മടക്കുകയാണ്, ഞുറു പിടിക്കുന്നത് പോലെ. ഞുറു എന്നല്ലല്ല പറയുന്നത്, വേറെ വാക്കുകൾ പറയല്ല, മറന്നുപോയി. ഇതുപോലെ ഇങ്ങനെ അടുക്കി അടുക്കി എടുക്കുക. പ്ലേറ്റ് അടിക്കുന്നൊക്കെ പറയുക, എല്ലാം ഇങ്ങനെ അടുക്കിയെടുക്കാം. അടുക്കിയെടുക്കാം. ലാസ്റ്റ് എടുക്കുന്നത് അകത്തോട്ട് മടക്കാം. ഇപ്പം നമുക്ക് സെൻറ്റർ ഭാഗത്തൊരു കെട്ടുകൊടുക്കാം. നമ്മുടെ ലൈറ്ററിൻ്റെ ഉപയോഗം ഇനിയാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഈ നൂൽക്കമ്പി ഇട്ട് സെൻറ്റർ ഭാഗം നമുക്കൊന്ന് കെട്ടിയെടുക്കാം. കെട്ടിയെടുത്തു. ഇനി അതിനെ നമുക്ക് ഒന്ന് ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് മേലോട്ടിങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്ത് കളയാം. ഈ റൗണ്ടിന് റൗണ്ട് ഷേപ്പിൽ കട്ടുകൾ കട്ട് ചെയ്ത് കളയാം. ഇനിയും വർക്ക് കിടക്കുവാണ് ഇതിനകത്ത്. ഇനി നമുക്ക് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുക്കുമ്പോൾ ഇത്രയും ഭാഗം ഇട്ട് വേണം കെട്ടാൻ. കെട്ടിയൊന്ന് കെട്ടാം. നിങ്ങൾ എടുക്കുമ്പോൾ ആദ്യം ഇതുപോലെ കൊച്ചുപൂ ഉണ്ടാക്കണം, പിന്നെ നിങ്ങൾ ഇതിൻ്റെ വലിയ ഫ്ലവർ ഉണ്ടാക്കണം. നമുക്കിനി ലൈറ്ററിൻ്റെ ഉപയോഗം കിടക്കുകയാണ്. വലിയ പൂ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരിയും കൂടി ഇങ്ങനെ വീതിക്കിട്ട് വെട്ടിയെടുക്കണം. ചെറിയ പൂ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടെ വീതി കുറയ്ക്കുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഈ നൂല് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ബാലൻസുള്ള നൂലുകളെല്ലാം കട്ട് ചെയ്യാം.
ഈ നൂല് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ നിങ്ങളുടെ വീട്ടിലേതെങ്കിലും ലേസുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ചുറ്റിക്കൊടുക്കും. ഇതിൽ നിന്ന് നമുക്ക് ഒരു ലേസ് എടുക്കാം. ഈ ലേസ് നമുക്ക് ഒരു ഗം അപ്ലൈ ചെയ്ത് ഇങ്ങോട്ടൊന്ന് ഈ നൂലിൻ്റെ ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കാം. ഇത്രയും കട്ട് ചെയ്തെടുക്കാം. ഒട്ടിച്ചു കൊടുക്കാം. ഗമ്മ് രണ്ട് സൈഡിലും തേച്ചു. ഇനി നമുക്കിതൊന്ന് അമർത്തി കൊടുക്കാം. ഇനി അതവിടെ നിന്ന് പൊട്ടിട്ടു നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗത്തൊന്നും ടേപ്പ് ചുറ്റുന്നില്ല. എന്നാലേ ഇതിനൊരു വെറൈറ്റി. നമ്മളിപ്പോൾ ഇതിനകത്ത് കാണിച്ച ഫ്ലവറൊക്കെ നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ ഈ പേപ്പറിൽ തന്നെ പൂക്കൾ ഉണ്ടാക്കി വീട്ടിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതെല്ലാം ഒരേ സൈസ് മോഡലുകളും ഇതിൻ്റെ ഈ സൈഡുകളെല്ലാം ഇതുപോലെ ആയിരിക്കും. പച്ച ടേപ്പ് വിൽക്കുമ്പോൾ സൈഡിൽ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഫ്ലവർ ഉണ്ടാക്കിയതുപോലെ അതിൻ്റെ പച്ച ടേപ്പ് വിൽക്കുമ്പോൾ എന്താ ഇതുപോലെ ഇരിക്കും. ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അത് എല്ലാം വെറൈറ്റി പൂക്കളാകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം അങ്ങനെ ഇരിക്കരുതല്ലേ. ഇതേലെ ഗ്രീൻ ടേപ്പ് ചുറ്റുന്ന രീതിയിലാക്കാത്തത് ഇതൊരു വെറൈറ്റി ആകാൻ വേണ്ടിയിട്ട്. അതിനാണ് ഈ ലേസ് കൊടുക്കുന്നത്. ഈ ലേസ് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇനിയാണ് നമുക്ക് നമ്മുടെ ലൈറ്റർ അളിയനെ എടുക്കാം. ഇവിടെ ലൈറ്റർ എടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് കത്തിക്കുകയാണ്. ഇതുപോലെ കത്തിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഈ നാരുകൾ പോലെ നിൽക്കുന്നത് ഇങ്ങനെ ഒന്ന് ഉരുക്കി വിടണം. എന്തിനാണെന്നറിയാം, അത് അഴിയാതിരിക്കുക. ഇത് നിങ്ങൾക്ക് അഴുക്ക് പറ്റിയാൽ സോപ്പ് പൊടിയിലോ ഒക്കെ മുക്കി കഴുകി വെക്കാവുന്നതാണ്. അപ്പോൾ നാരുകൾ പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു. അതിട്ട് നല്ലതുപോലെ ചേർത്ത് വെച്ച് മുറിക്കുന്നതുകൊണ്ട് നാരുകളൊന്നും വരുത്തില്ല. ഇതും അങ്ങനെ ചേർത്ത് വെച്ച് അതുപോലെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. പിന്നെ ഇങ്ങനെ ആ ഫ്ലവർ ഒന്ന് ഉരുക്കി കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ കഴുകുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ നാര് പൊങ്ങി വരില്ല. ഇതുപോലെ കണ്ട അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ടേപ്പ് ചുറ്റിയില്ലെങ്കിൽ ആ കമ്പി ടേപ്പ് ചുറ്റി കൊടുക്കാവുന്നതാണ്. അതുപോലെ ഞാൻ കണ്ട കുറേ ഉണ്ടാക്കി വെച്ചു. ഇതാണ് ഉണ്ടാക്കി വെച്ചത്. അതെല്ലാം നമുക്കിനി ഒന്ന് ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തതാണ്. അതെല്ലാം ഇതുപോലെ ലേസ് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. കുറച്ചൊക്കെ ഉരുക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഇനി ഉരുക്കാൻ കിടക്കുകയാണ്. അതൊക്കെ ഉരുക്കിയത്. പൂക്കൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നാളെ ഇതുപോലെ വേറെ ഒരുപാട് പൂക്കളുണ്ടാക്കുന്ന ഒരു വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ആദ്യമായി കാണുന്നവർ മറന്നു പോകാതെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റുകളും എല്ലാം ഇടണം. ഇത് തുണിയുടെ പൂക്കളാണ്. പ്ലാസ്റ്റിക്കോ പേപ്പറോ ഒന്നും അല്ല. നമ്മുടെ വീട്ടിൽ എന്ന് വേണേലും നമുക്ക് എത്ര നാൾ വേണേലും വെക്കാം. അതുപോലെ ഇതെല്ലാം ഇങ്ങനെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഈ മുട്ട ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് വീഡിയോയിലും വേറെ മൂന്ന് വീഡിയോയിൽ മുട്ട ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഉണ്ടാക്കിയ മുട്ടകളാണിത്. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. നല്ല വലിയ മനോഹരമായ പൂക്കൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ഉണ്ടാക്കിയത് അതിൻ്റെ എല്ലാം സൈഡ് നല്ല ഭംഗിയാണ്. നമുക്ക് മേശപ്പുറത്തും വീടിംഗ് റൂമിൻ്റെ ഒക്കെ സൈഡിലും ഒക്കെ വെക്കാൻ വളരെ നല്ലൊരു ഫ്ലവറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ലൈക്കെങ്കിലും
ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ഈ എഫർട്ടിന് തന്നായിരുന്നു നിങ്ങൾ. ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടി എത്ര മണിക്കൂർ എടുത്ത ഇതെല്ലാം ചെയ്ത് നിങ്ങളെ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇത് ഒറ്റ പൂവായിട്ട് ഇങ്ങനെ വെക്കാനും നല്ലതാണ്. അടിപൊളി, സൂപ്പർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഞാനിത് സെറ്റ് ചെയ്യുന്നില്ല, സെറ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് എല്ലാ ഫ്ലവറിൻ്റെയും പുറകിലിട്ടിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യാതെ ഇതൊരു മരക്കൊമ്പിൽ പിടിപ്പിക്കാനാണ്. അത് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഇനി നാളെ കാണാം.